ഫ്ലാഷ്ബാക്ക്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ജെയ്ക്സി തോമസിന്? ജെയ്ക്സി തോമസ് 20,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലേക്ക് എത്തും. കിട്ടുമെന്നല്ലോ, യാതൊരു സംശയവും വേണ്ട, അത്രയേറെ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. ഭാഗ്യം ചെയ്യണ്ടോ? ആദ്യം എണ്ണുക സർവീസ് വോട്ടുകളും അതുപോലെ തന്നെ തപാൽ വോട്ടുകളുമായിരിക്കും. ആക്ടിംഗ് അല്ല എന്റെ, വേണമെങ്കിൽ ന്യൂസ് വെച്ചോ, നാളെ വല്ല ഹർത്താലുണ്ടോന്ന് അറിയാലോ. ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്. ഞാനിപ്പോ ഏകപക്ഷീയമായ തീർപ്പിലേക്കില്ല, അതെന്താണെന്നുള്ളത് ചെറിയ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ചാണ്ടി ഉമ്മൻ ജയിക്കും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. 5,625 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. 2 റൗണ്ട് കഴിയുമ്പോൾ തന്നെ ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. ജനസംസാരം അങ്ങനെയാണ്. 1-ാം റൗണ്ടിലും 2-ാം റൗണ്ടിലും 1-ാമനാണ്. എന്റെ എല്ലാ മാനവും പോയി. എങ്കിലും വിഷമിക്കല്ലേ പാപ്പിച്ചായ, പാപ്പിച്ചായന് സെക്കൻഡില്ലേ? അഭിലാഷ പുതുപ്പള്ളി പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ സ്വന്തം പട ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവില്ലാത്ത ഒരു പടനായകനായി ഇടതുപക്ഷം മാറുന്നുണ്ടോ? അല്ല, ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്ക് അടിയായത്. എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ, അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. 2-ാം റൗണ്ടിന്റെ 10,000 കഴിഞ്ഞിരിക്കുന്നു. 10,000 ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. പദ്ധതിയായപ്പോൾ ഇത് അവസാനിക്കുമ്പോൾ 1,00,000 ആകുമോ? ഇനിയിപ്പോൾ ജെയ്ക്സി തോമസ് അനുകൂലമായി ഒരു ഘടകവുമില്ല. വെറുതെ ആരെങ്കിലും നമ്മളെ നോക്കി ചിരിക്കേണ്ട ഒന്നൊരു ഡൗട്ട്. കൂട്ടുകാരെ ആരെയും കാണണ്ടെന്ന് വെച്ചു. മൊത്തത്തിലൊരു കട്ടിങ്.